ദ കാസ്റ്റ് അവേ ബൈ രവീന്ദ്രനാഥ ടാഗോർ പാഠഭാഗം മലയാളത്തിൽ ദ ബാറ്റിൽ ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഡെമൺസ് ബിഗൻ ഇൻ ദ ഈവനിങ് ദ റോറിംഗ് സ്റ്റോം ദ പോറിംഗ് റെയിൻ ദ ബ്ലജനിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആൻഡ് ദ ബ്ലാക്ക് ക്ലൗഡ്സ് ഓൾ ടുക്ക് ദെയർ പാർട്ട് ദ ഗാഞ്ചസ് വാസ് ഫ്യൂരിയസ് ആൻഡ് വൺ കുഡ് ഹിയർ നേച്ചർ സ്ക്രീംസ് സൈസ് ആൻഡ് ഗ്രോൺസ് എവ്രിവെയർ വൈകുന്നേരമായപ്പോഴേക്കും ദേവാസുര യുദ്ധം തുടങ്ങി ഇരമ്പുന്ന കൊടുങ്കാറ്റും കോരിച്ചൊരിയുന്ന മഴയും ഗതകൾ തമ്മിലുള്ള പ്രഹരം പോലെയുള്ള ഇടിയും മിന്നലും കാർമേഘങ്ങളുമെല്ലാം അവരവരുടെ പങ്ക് വഹിച്ചു. ഗംഗാനദി രോക്ഷാകുലയായി ഒഴുകുകയായിരുന്നു. മാത്രമല്ല ഒരാൾക്ക് എല്ലായിടത്തും പ്രകൃതിയുടെ ആക്രോശവും ഏങ്ങലും ആർത്തനാദവും കേൾക്കാമായിരുന്നു. ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസസ് ഓഫ് ചാന്ദ് നഗർ ആൻ എൻഡ്ലെസ് വേർബൽ ബാറ്റിൽ വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ശരത് ആൻഡ് ഹിസ് വൈഫ് കിരൺ about her staying in the house. Kiran fell seriously ill, making everyone in her native village terribly anxious. The whole village advocated for a change necessary for her and to be taken to her own home. But Sharad and his mother gave more importance to their darling than the wisdom of the village. ഈ സമയം ചന്ദ്രനഗറിലെ നദിയുടെ തീരത്തുള്ള വീടുകളിലൊന്നിൽ ശരത്തും അയാളുടെ ഭാര്യ കിരണും തമ്മിൽ അവൾ അവിടെ താമസിക്കുന്നതിനെ ചൊല്ലി വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം നടക്കുകയായിരുന്നു. ഗ്രാമത്തിലുള്ളവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കിരൺ ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലായി. അവൾക്കൊരു മാറ്റം അത്യാവശ്യമാണെന്നും അവളെ അവളുടെ വീട്ടിലേക്ക് അയക്കണമെന്നും ഗ്രാമവാസികളെല്ലാം തന്നെ വാദിച്ചു. എന്നാൽ ശരത്തും അയാളുടെ അമ്മയും ഗ്രാമത്തിലുള്ളവരുടെ ജ്ഞാനത്തേക്കാൾ പ്രാധാന്യം തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്കാണ് നൽകിയത്. The doctor also thinks that you should stay here a few more days to return home strong again. നീ ആരോഗ്യവതിയായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനായി കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിയണമെന്നാണ് ഡോക്ടറുടെയും അഭിപ്രായം, ശരത്ത് പറഞ്ഞു. ആ യുവർ ഡോക്ടർ നോസ് എവ്രിഥിങ്. ലെറ്റ് ഹിം നോ ദാറ്റ് അവർ റിക്കവേർഡ് പേഴ്സൺ നെവർ നീഡ്സ് ഫെർദർ മെഡിക്കേറ്റഡ് റിക്കവറി. ഐ ക്യാൻ ഗോ ഹോം റൈറ്റ് നൗ. ഓ, നിങ്ങളുടെ ഡോക്ടർക്ക് എല്ലാം അറിയാം. അയാൾ അറിയട്ടെ അസുഖം ഭേദമായ ഒരാളെ വീണ്ടും ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല എന്ന്. എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകാൻ കഴിയും, കിരൺ മറുപടി പറഞ്ഞു. നോ, നൗ യു നോ ദാറ്റ് ഓൾ സോഴ്സ് ഓഫ് ഇൽനെസ് ഹാവ് എല്യൂട്ടഡ് ഫ്രം ഹിയർ. നൗ ഐ സപ്പോസ് എവ്രി വൺ ഹിയർ വുഡ് ബി പെർഫെക്റ്റ്ലി വെൽ ഇൻ ദിസ് ടോം. അപ്പോൾ ശരത്ത് എന്തു പറഞ്ഞു? അല്ല, നിനക്കിപ്പോൾ അറിയാമല്ലോ, ഇവിടെ എല്ലാ അസുഖങ്ങളും ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ കിരൺ എന്താ മറുപടി പറഞ്ഞത്? അതെ, ഞാനിപ്പോൾ കരുതുന്നത് ഈ കൊടുങ്കാറ്റിൽ ഇവിടെ എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യവന്മാരായി ഇരിക്കാൻ കഴിയുമെന്നാണ്. ശരത് ലുക്ക്ഡ് അറ്റ് ഹർ ഫേസ്. ഷീ വിൽ അപ്പിയർ ടു ബി വെരി വീക്ക്. ഹിസ് ഹാർട്ട് സാങ്ക് അറ്റ് ദ തോട്ട് ഓഫ് ഹൗ നാരോലി ഷീ ഹാഡ് എസ്കേപ്ഡ് ഡെത്ത്. ശരത് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും അവൾ ക്ഷീണിതയാണ്. എത്ര കഷ്ടിച്ചാണ് അവൾ മരണത്തിൽ നിന്ന് കരകയറിയതെന്നോർത്തപ്പോൾ അയാൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടായി. Kiran had enjoyed being with the villagers, teeming with fun. But here, in the riverside, she could not tolerate with the heavy burden of doing nothing. That was their point of discussion. He lost his spirit when she suddenly stopped responding and turned her head away. തമാശകൾ നിറഞ്ഞ ഗ്രാമീണരോടൊത്തുള്ള ജീവിതം കിരൺ വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ ഈ നദിക്കരയിൽ വെറുതെ ഇരിക്കുന്നതിൻ്റെ ഭാരവും പേറിയുള്ള ജീവിതം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. പെട്ടെന്ന് അവൾ ഒന്നും പ്രതികരിക്കാതെ മുഖം തിരിച്ചു പോയപ്പോഴേക്കും ശരത്തിന് വിഷമമായി. ഹി ഹേർഡ് എ കോൾ ആൻഡ് വെന്റ് ഔട്ട്സൈഡ് ടു സീ എ യങ് ബോയ് ഇൻ ദ ഗാർഡൻ, എ സർവൈവർ ഫ്രം ആൻ അപ്ടേൺഡ് ബോട്ട് ഇൻ ദ സ്റ്റോം. ഇമ്മീഡിയറ്റ്ലി കിരൺ ഷോഡ് ഹെർ ഹോസ്പിറ്റാലിറ്റി, ഗിവിംഗ് ഹിം ഡ്രൈ ക്ലോസ് ടു ചേഞ്ച് ആൻഡ് മിൽക്ക് ടു ഡ്രിങ്ക്. ആഫ്റ്റർ ഹി ഹാഡ് സെറ്റിൽഡ് ഡൗൺ, ഷീ ആസ്ക്ഡ് ഹിസ് വെയർ അബൌട്ട്സ്. His name was Nilkanta, belonged to a theatrical group. Their boat perished in the storm while they were going to stage a play in a neighboring villa. He said he had no idea about the others. വെളിയിൽ ആരോ വിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് ചെന്ന ശരത്ത് കാണുന്നത് കൊടുങ്കാറ്റിൽ തകർന്ന ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു ബാലനെയാണ്. പെട്ടെന്ന് തന്നെ കിരൺ അവന് ധരിക്കുവാൻ ഉണങ്ങിയ വസ്ത്രങ്ങളും കുടിക്കുവാൻ പാലുമൊക്കെ കൊടുത്ത് തൻ്റെ ആദിത്യ മര്യാദ കാണിച്ചു. അവനൊന്ന് സ്വസ്ഥമായപ്പോഴേക്കും അവൾ അവൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അവൻ്റെ പേര് നീലകണ്ഠ എന്നായിരുന്നു. അവനൊരു നാടക സംഘത്തിലെ അംഗമായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ പോകവേ
കൊടുങ്കാറ്റിൽ അവരുടെ ബോട്ട് തകർന്നു. മറ്റുള്ളവർക്ക് എന്ത് പറ്റിയെന്ന് തനിക്കറിയില്ല എന്ന് അവൻ പറഞ്ഞു. ദ ബോയ് ടേൺഡ് ഔട്ട് ടു ബി എ ബൂൺ ടു എവ്രി വൺ ദർ. കിരൺ ഹാഡ് എ വോം ഇൻട്രസ്റ്റ് ഇൻ ഹിം ആസ് ഹി സ്വാം ഔട്ട് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഡെത്ത്. ശരത് ആൻഡ് ഹിസ് മദർ വേർ ഹാപ്പി ആസ് കിരൺ വുഡ് സ്റ്റേ ലോങ്ങർ ദർ. നീൽകണ്ഠ ഓൾസോ വാസ് ഡിലൈറ്റഡ് ടു എസ്കേപ്പ് ഫ്രം ഹിസ് മാസ്റ്റർ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദറ്റ് വെൽതി ഫാമിലി. അവിടെ എല്ലാവർക്കും അവനൊരു ഉപകാരമായിരുന്നു. തന്നെ പോലെ തന്നെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടു വന്ന ആ ബാലനോട് കിരണിനൊരു പ്രത്യേക ഊഷ്മളമായ താല്പര്യമുണ്ടായിരുന്നു. കിരൺ കുറച്ച് നാളുകൾ കൂടി അവിടെ കഴിയുമെന്നതുകൊണ്ട് ശരത്തിനും അമ്മയ്ക്കും സന്തോഷമായി. തൻ്റെ മാസ്റ്ററിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സമ്പന്ന കുടുംബത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നീലകണ്ഠയും വളരെയധികം ആഹ്ലാദിച്ചു. ബട്ട് ഇൻ എ ഷോർട്ട് വൈൽ ശരത് ആൻഡ് ഹിസ് മദർ ബിഗാൻ ടു റീ ഹിം ആൻഡ് ലോങ്ഡ് ഫോർ ഹിസ് ഡിപ്പാർച്ചർ. He developed a vast friendship band of naughty boys which didn't allow any fruits to get ripened in the neighborhood. His friendship with the village mongrel dog turned the house upside down. But Kiran alone found happiness in supporting the boy. All the warnings of Sharad went in vain. She provided him clothes in abundance. She would always call him for his theatrical presentations and the afternoon hours passed merrily. Sharath had a cordial dislike towards the boy. Though the boy often got his ears boxed and pulled by Sharath, there was no notable change. He strongly believed the world was made up of eatings and beatings, in which beatings played the predominant part. എന്നാൽ ശരത്തും അമ്മയും തീരെ വൈകാതെ തന്നെ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചു. അവൻ പരിസരത്തുള്ള വൃക്ഷങ്ങളിലെ കായ്കളൊന്നും പഴുക്കാൻ അനുവദിക്കാത്ത കുറച്ച് താന്തോന്നികളായ കുട്ടികളുമായി അടുത്ത സൗഹൃദത്തിലായി. ഗ്രാമത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു നായയുമായുള്ള അവൻ്റെ സൗഹൃദം ആ വീടിനെ താറുമാറാക്കി. എന്നാൽ കിരൺ മാത്രം അവനെ അനുകൂലിക്കുന്നതിൽ സന്തോഷിച്ചു. ശരത്തിൻ്റെ താക്കീതുകളെല്ലാം വിഫലമായി. അവൾ അവന് ധാരാളം വസ്ത്രങ്ങൾ നൽകി. അവൾ എപ്പോഴും അവനെ അവൻ്റെ അഭിനയം കാണിക്കുവാൻ വിളിപ്പിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയം ഉല്ലാസഭരിതമായി കടന്നുപോയി. ശരത്തിന് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവന് പലപ്പോഴും ശരത്തിൽ നിന്ന് ചെവിയിൽ കിഴുക്കും അടിയുമൊക്കെ കിട്ടിയിരുന്നെങ്കിലും അവനൊരു മാറ്റവും ഉണ്ടായില്ല. ഈ ലോകം ഭക്ഷണവും അടിയും കൊണ്ട് നിറഞ്ഞതാണെന്നും അതിൽ അടിക്കാണ് മുഖ്യസ്ഥാനമെന്നും അവൻ ബലമായി വിശ്വസിച്ചു. ഇറ്റ് വാസ് ഹാർഡ് ടു ടെൽ ഹിസ് ഏജ് ഫ്രം ഹിസ് ഫേസ് ആൻഡ് ഹിസ് ആക്ട്സ്. ഹിസ് ഹെയർലെസ് ഇന്നസെൻറ്റ് ഫേസ് സെഡ് ഹി വാസ് അബൌട്ട് 14, ബട്ട് ദ സ്മോക്ക് ആൻഡ് വേർഡ്സ് ഗസ്റ്റ് ഔട്ട് ഫ്രം ഹിസ് മൗത്ത് സജസ്റ്റഡ് ഹി വാസ് ബിയോണ്ട് 17. ബട്ട് എവ്രി വൺ ട്രീറ്റഡ് ഹിം ആസ് എ സ്മോൾ ബോയ്. ഹി ഷോഡ് ദ ഫസ്റ്റ് സൈൻസ് ഓഫ് അഡൽട്ട്ഹുഡ് വെൻ ഹി ഹെസിറ്റേറ്റഡ് ടു ബി എ ലേഡി കമ്പാനിയൻ ടു കിരൺ ആൻഡ് ടു പ്ലേ ദ ഏർലിയർ ഫെമിനീൻ റോൾ ഹി ഹാഡ് പ്ലേഡ്. ബട്ട് ഹിസ് റോൾ ആസ് ആൻ അക്കലൈറ്റ് ടു കിരൺ ഡിഫെൻഡഡ് എനിത്തിങ് ദറ്റ് കെയിം എഗൻസ്റ്റ് ഹിം ഇൻ ദ ഹൗസ്. He had nothing to think about other than entertaining Kiran with his diverse performances. Avante mukhathu ninnum pravartikalil ninnum avante prayam parayan pattumayirunnilla. Romarahithamaya nishkalangamaya avante mukham parayunnathu avan edaandu 14 vayasayennaanu. Ennal avante vaayil ninnu varunna pugayum vaakkukalum soojippikkunnathu avan 17 vayasil koodal prayam undennaanu. Ennal ellavarum avane oru kochu kuttiyayaanu kanakkaakkiyirunnathu. Kiraninte pen suhurthine pole aagan madichu thudangiyum. മുമ്പ് അവൻ അവതരിപ്പിച്ചിരുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മടി കാണിച്ചും അവൻ അവൻ്റെ പ്രായപൂർത്തിയായതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. എന്നാൽ ആ വീട്ടിലെ കിരണിൻ്റെ സഹായി എന്ന വേഷം അവനെതിരായി വന്ന എല്ലാറ്റിനെയും ചെറുത്ത് അവൻ്റെ സ്ഥാനം അവിടെ നിലനിർത്തുന്നതിന് സഹായിച്ചു. അവൻ്റെ വിവിധ തരം പ്രകടനങ്ങൾ കൊണ്ട് കിരണിനെ സന്തോഷിപ്പിക്കുക എന്നതിലുപരി മറ്റൊന്നും തന്നെ അവന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കിരൺസ് എഫേർട്ട് ടു ഇൻകൾക്കേറ്റ് സം സ്കൊലാസ്റ്റിക് എലമെൻറ്റ്സ് ഇൻ ഹിം ടേൺഡ് ഇൻ ടു ആഷസ് ആസ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് യൂത്ത് ഫിഗേർഡ് ഔട്ട് ദാറ്റ് ഇവൻ ദ ആൽഫബെറ്റ്സ് വെയർ ഡാൻസിങ് ഇൻ ദ മിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ്. ബട്ട് ഹി ഡെവലപ്ഡ് ദ സ്കിൽ ഓഫ് കാസ്റ്റിംഗ് ഹിസ് ഐസ് ബ്ലാങ്ക് ഓൺ എ പേജ് ഇൻ ദ ബുക്ക് ഫോർ അവേഴ്സ് ആസ് ഇഫ് റീഡിംഗ് ഇറ്റ്. ഹി വുഡ് റീഡ് ഇറ്റ് അലൗഡ് വെൻ എ ഹിൻറ്റ് ഓഫ് ഹ്യൂമൻ പ്രസൻസ് ഇസ് സംവെയർ അറൌണ്ട് ഹിം. Even though it sounded perfect with full of trifling alliteration, the feeblest meaning was beyond his comprehension. Aksharangal polum tande kannukalkku munnil ninnu nrittam cheyunu ennu chindikkunna aa anada balane arivinte bala paadangal paranju manasilakkan shramicha kiraninte prayatnangal ellam chaambalayi maari.
എന്നാൽ മണിക്കൂറുകളോളം വായിക്കുന്ന പുസ്തകത്താളിൽ മിഴിച്ചുകൊണ്ടിരിക്കുവാനുള്ള കഴിവ് അവൻ വളർത്തിയെടുത്തു. അടുത്തെവിടെയെങ്കിലും മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയാൽ അവൻ ഉറക്കെ വായിക്കുകയും ചെയ്യും. അവൻ്റെ നിസ്സാരമായ അനുപ്രാസങ്ങൾ നിറഞ്ഞ വായന കുറവുകളൊന്നുമില്ലാത്തതാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും നിസ്സാരമായ അർത്ഥം പോലും അവൻ്റെ ഗ്രഹണശക്തിക്ക് അപ്പുറമായിരുന്നു. ഹി ഫെൽറ്റ് എവ്രിതിങ് ടു ബിക്കം മ്യൂസിക് അറൗണ്ട് ഹിം. The past life of the theatrical slave before the storm had completely faded out from his memory. The enchanting nature and the soothing presence of Kiran, who took up the role of his sister and mother convent, became the music of his song. And off from her, he would bring dozens of fresh complaints from his neighbors that eventually led to Sharad cuffing him. His spoiled followers would then come in search of him for some new ways of mischief. അവൻ്റെ ചുറ്റുമുള്ളതെല്ലാം സംഗീതാത്മകമായി മാറുകയാണെന്ന് അവന് തോന്നി. കൊടുങ്കാറ്റിനു മുൻപുള്ള നാടകശാലയിലെ അടിമയെപ്പോലുള്ള അവൻ്റെ ഭൂതകാല ജീവിതം അവൻ അപ്പാടെ മറന്നു. അമ്മയെപ്പോലെയും സഹോദരിയെപ്പോലെയും അവനെ നോക്കുന്ന കിരണിൻ്റെ സാന്ത്വനമേകുന്ന സാന്നിധ്യവും അവൻ്റെ ഗാനത്തിൻ്റെ ഈണമായി മാറി. കിരണിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അയൽക്കാരിൽ നിന്ന് അനേകം പുതിയ പരാതികൾ അവൻ പറയിക്കുകയും അത് ശരത്തിൻ്റെ മുഷ്ടിപ്രഹരത്തിന് ഇരയാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും തൻ്റെ തോന്നിവാസികളായ കൂട്ടുകാർ പുതിയ എന്തെങ്കിലും വികൃതികളുമായി അവനെ അന്വേഷിച്ചെത്തുകയും ചെയ്യുമായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ശരത്സ് യങ്ങർ ബ്രദർ സതീഷ് കെയിം ടു സ്പെൻഡ് വെക്കേഷൻ വിത്ത് ദം. കിരൺ വാസ് ഓവർ ജോയ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഹർ ബ്രദർ ഇൻ ലോ ഓഫ് ദ സെയിം ഏജ്, ബോത്ത് ഓൾവേസ് ഓൺ ദ മൂവ് റോളിക്കിംഗ് വിത്ത് പേൾസ് ഓഫ് ലാഫ്റ്റർ. ഷി വുഡ് റൈഡ് മങ്കി വിത്ത് വെമിലിയൻ ഓൺ ഹിസ് ബാക്ക് ആൻഡ് ഹീ വുഡ് പെപ്പർ എമംഗ് ഹർ ബീറ്റൽ. ആ സമയത്ത് ശരത്തിൻ്റെ ഇളയ സഹോദരൻ അവരോടൊപ്പം അവധിക്കാലം ചിലവഴിക്കാനായി അവിടെ വന്നു. സമപ്രായക്കാരനായ സതീഷിൻ്റെ സാന്നിധ്യത്തിൽ കിരൺ അതിയായി ആഹ്ലാദിച്ചു. അവർ എപ്പോഴും ചിരിച്ചുല്ലസിച്ച് നടന്നു. അവൾ കുങ്കുമം കൊണ്ട് കുരങ്ങനെന്ന് അവൻ്റെ ബാക്കിൽ എഴുതും. അവൻ അവളുടെ വെറ്റിലേക്കകത്ത് കുരുമുളക് വെച്ചു കൊടുക്കും. മീൻ വൈൽ നോ വൺ ന്യൂ ഹൗ എ ക്ലൗഡ് ഓഫ് അൺഎക്സ്പ്ലെയിൻഡ് വിൽഡർനെസ് ഹവേർഡ് ഓവർ നീൽകണ്ഠ. He would trash his devotees for no reason and kick his pet mongrel or smash the leaves and twigs harshly with canes. Adhe samayam neelakandanil aarkum enginiyanennu vishadheekarikkanavatha vidathil oru vanyamaya swabhavam roopappettu. Avan avante kootukare kaaranamillade mardichu. തൻ്റെ അരുമയായ നായയെ തൊഴിക്കുകയും കമ്പുകൊണ്ട് ചെടികളുടെ ഇലകളും തണ്ടുകളും നിഷ്ഠൂരമായി നശിപ്പിക്കുകയും ചെയ്തു. ആഫ്റ്റർ സതീഷ് അറൈവൽ കിരൺ ഹാഡ് സെൽഡം ഗോട്ട് മച്ച് ടൈം ടു സ്പെയർ സെർവിംഗ് നീൽകണ്ഠാസ് മീൽ വിച്ച് ഷി ഹാഡ് ബീൻ ഡൂയിങ് സോ ജനറസ്ലി ആസ് ഹി ഹാഡ് ആൻ ഇമ്മെൻസ് കപ്പാസിറ്റി ഓഫ് ഈറ്റിംഗ്. ആഫ്റ്റർ ദാറ്റ് ഹി ലെഫ്റ്റ് ദ ഹോൾ വിതൗട്ട് ഈറ്റിംഗ് മച്ച്. ഹി വുഡ് റിപ്പീറ്റഡ്ലി സേ ഐ എം നോട്ട് ഹംഗ്രി, തിങ്കിംഗ് ദാറ്റ് ഇറ്റ് വുഡ് ബ്രിങ് കിരൺ ടു പ്രസ് ഹിം ടു ഫിനിഷ്. That didn't happen. Soaking the pillow with his soaps became a usual occurrence. He jumped into the conclusion that some venomous trick of Sadish had made her angry against him. നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്ന നീലകണ്ഠന് ഉദാരമായ ഭക്ഷണം വിളമ്പിയിരുന്ന കിരണിന് സതീഷിന്റെ വരവിന് ശേഷം അവന് ഭക്ഷണം വിളമ്പാൻ അധികം സമയം കിട്ടിയിരുന്നില്ല. അതിൽ പിന്നെ അവൻ അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകും. കിരൺ ഭക്ഷണം കഴിച്ചു തീർക്കാൻ നിർബന്ധിക്കും എന്ന് കരുതി അവൻ എനിക്ക് വിശപ്പില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയും. എന്നാൽ അത് സംഭവിച്ചില്ല. ഏങ്ങി കരച്ചിലുകൾ കൊണ്ട് തലയിണ നനയുന്നത് നിത്യസംഭവമായി. സതീഷ് എന്തോ ദുഷിച്ച സൂത്രപ്പണി കിരണിൽ ചെയ്തതുകൊണ്ടാണ് അവൾക്ക് തന്നോട് ദേഷ്യമുണ്ടായതെന്ന ധാരണയിൽ അവൻ എത്തിച്ചേർന്നു. സതീഷ് ഡിഡിന്റ് നോട്ടീസ് ഹിസ് കവേർഡ് വേസ് ഓഫ് എവഞ്ച് ഇവൻ ദോ ഹിസ് സോപ്പ് ഡിസപ്പിയേർഡ് ഫ്രം ദ സ്റ്റെപ്സ് ഓഫ് ദ ബേതിങ് പ്ലേസ് ഓർ ഹിസ് ഡ്രസ് ഫ്ലോറ്റഡ് പാസ്റ്റ് ഹിം ആസ് ഇഫ് ബ്ലോൺ ബൈ ദ വിൻഡ്. വൺ ഡേ കിരൺ കോൾഡ് നീലകണ്ഠ ടു എന്റർടൈൻ സതീഷ്. ഹി കെപ്റ്റ് മാം ആൻഡ് സെഡ് ദാറ്റ് ഹി കുഡിൻറ്റ് റിമെമ്പർ എനിതിങ്. എന്നാൽ തൻ്റെ സോപ്പ് കുളിസ്ഥലത്തിൻ്റെ പടവുകളിൽ നിന്ന് കാണാതായപ്പോഴും വസ്ത്രങ്ങൾ കാറ്റിലെന്ന പോലെ അവൻ്റെ മുന്നിലൂടെ പറന്നു വന്നപ്പോഴും ഇതെല്ലാം നീലകണ്ഠൻ്റെ പ്രതികാര മാർഗങ്ങളാണെന്ന കാര്യം സതീഷ് ശ്രദ്ധിച്ചതേയില്ല. ഒരു ദിവസം കിരൺ നീലകണ്ഠനെ വിളിച്ച് സതീഷിനെ എന്തെങ്കിലും അഭിനയം കാണിച്ച് രസിപ്പിക്കുവാനായി പറഞ്ഞു. എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ നിന്നു. തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുകയും ചെയ്തു. ദി ഡിസിഷൻ ടു റിട്ടേൺ ഹോം മെയ്ഡ് എവ്രി വൺ ബിസി പാക്കിംഗ് അപ്പ്. സതീഷ് വാസ് ഗോയിങ് വിത്ത് ദം ബട്ട് നീൽകണ്ഠ റിമൈൻഡ് അൺആസ്ക്ഡ്. ലേറ്റർ Kiran's proposal of taking him with them was strongly opposed by the other members of the family. Finally,
കിരൺ സോഫ്റ്റ്ലി അഡ്വൈസ്ഡ് ഹിം ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം. ദിസ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നെസ് മെയ്ഡ് ഹിം ബേർസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. കിരൺ കുഡിൻ സ്റ്റോപ്പ് ജോയിനിങ് ഹിം, ബട്ട് സതീഷ് വാസ് ടെറിബ്ലി അനോയ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദിസ് ആൻഡ് സെഡ് ദാറ്റ് ബ്രാഡ് ഹാസ് cleverly discovered a way to soften your heart with a tear or two because you are too good and trustful. Neelakanta left the spot with a bleeding heart, seriously thinking about how to burn Sadish into ashes. വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനം സാധനങ്ങൾ അടുക്കി വെക്കുന്നതിൽ എല്ലാവരെയും തിരക്കിലാക്കി. സതീഷും അവർക്കൊപ്പം പോകുന്നുണ്ട്. എന്നാൽ നീലകണ്ഠനോട് ആരും ഒന്നും ചോദിച്ചില്ല. പിന്നീട് അവനെ കൂടെ കൊണ്ടുപോകാമെന്ന കിരണിന്റെ നിർദ്ദേശത്തെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെല്ലാം തന്നെ ശക്തമായിട്ട് നിഷേധിച്ചു. അവസാനം കിരൺ അവനോട് അവന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ ഉപദേശിച്ചു. അപ്രതീക്ഷിതമായ ഈ വാക്കുകളിൽ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കിരണും അവനോടൊപ്പം കരഞ്ഞു. പക്ഷേ ഇത് കണ്ട സതീഷിന് അസഹ്യമായ ദേഷ്യം തോന്നുകയും, നീ നല്ലവളും വിശ്വസിക്കാവുന്നവളുമായതുകൊണ്ട് നിന്റെ മനസ്സലിയിക്കാൻ വേണ്ടി ഈ ചെറുക്കൻ കണ്ടുപിടിച്ച മാർഗമാണ് ഈ ഒന്ന് രണ്ട് കണ്ണുനീർ തുള്ളികളെന്നും കിരണിനോട് സതീഷ് പറഞ്ഞു. സതീഷിനെ എങ്ങനെ കത്തിച്ച് ചാമ്പലാക്കാമെന്ന് ഗാഢമായി ചിന്തിച്ചുകൊണ്ട് അതീവ ദുഃഖിതനായി നീലകണ്ഠൻ അവിടെ നിന്ന് പോയി. സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഇൻസ്റ്റാൻറ്റ് വിത്ത് ഹിം, ഹിസ് ഗ്രേറ്റ് ഫേവറേറ്റ് ഫ്രം കൽക്കട്ട. ദ ഇങ്ക് പോട്ട് വാസ് സെറ്റ് ഓൺ എ പേൾ ബോട്ട് ഡ്രോൺ ബൈ എ സിൽവർ ഗൂസ് സപ്പോർട്ടിംഗ് എ പെൻ ഹോൾഡർ. എവ്രി ഡേ ഹി ക്ലീൻഡ് ഇറ്റ് വിത്ത് ആഡഡ് കെയർ. സതീഷ് കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗംഭീരമായ ഒരു ഇങ്ക് സ്റ്റാൻഡ് കൊണ്ടുവന്നിരുന്നു. വെള്ളി നിറത്തിലുള്ള ഒരു വാത്ത വലിക്കുന്ന മുത്തുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വള്ളത്തിൽ ഉറപ്പിച്ച മഷിക്കുപ്പിയും പെൻ ഹോൾഡറും അതിനുണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും അതീവ ശ്രദ്ധയോടെ അത് വൃത്തിയാക്കിയിരുന്നു. ദ ഡേ ബിഫോർ ദേ വേർ എബൌട്ട് ടു ഡിപ്പാർട്ട് ദ ഇങ്ക് സ്റ്റാൻഡ് വാസ് മിസ്സിംഗ്. Sadish was furious and pounced upon the boy, shouting, "You have stolen my inkstand, you thief!" Neelakanta wobbled towards the wall with a swollen heart and head. Kiran was greatly distressed at the scene and took him to another room and suggested, "Neelu, if you have taken it, I shall keep it there and block anyone making further fuss." To this, Neelakanta knelt down weeping bitterly. A fierce battle of words followed between Kiran on one side and Sharath and Sadish on the other. Sadish wanted to search his room and she responded violently with tears, "You dare?" That at once settled the matter. Avar madangi pogunnathinte thale divasam ink stand kaanadeyayi. Sadish roshagulanayi kondu balante nerku chaadi vannu. "Nee ente ink stand moshtichu, kallan." നീലകണ്ഠൻ വിങ്ങുന്ന ഹൃദയത്തോടെ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഈ രംഗം കണ്ടു നിന്ന കിരണിന് വളരെയധികം വിഷമമായി. അവൾ നീലകണ്ഠനെ അടുത്ത മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, "നീലു, നീ അതെടുത്തു എങ്കിൽ ഞാനത് അവിടെ തിരിച്ചു വയ്ക്കാം. പിന്നെ ആരും ഇതേക്കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രമിക്കാം." ഇത് കേട്ട നീലകണ്ഠ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തിയിരുന്നു. പിന്നീട് കിരണും ശരത്തും സതീഷും തമ്മിൽ ഇതേക്കുറിച്ച് ശക്തമായ വാഗ്വാദം തന്നെ ഉണ്ടായി. സതീഷിന് അവൻ്റെ മുറി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കിരൺ ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, "നിനക്കതിന് ധൈര്യമുണ്ടോ?" അങ്ങനെ അപ്പോൾ തന്നെ ആ പ്രശ്നത്തിന് തീരുമാനമായി. കിരൺസ് ഹാർട്ട് ഓവർഫ്ലോഡ് വിത്ത് പിറ്റി ഓൺ ദ ഹോംലെസ് ലാഡ്. ഷീ ഗോട്ട് ടു ന്യൂ സീറ്റ്സ് ഓഫ് ക്ലോത്ത്സ്, എ പെയർ ഓഫ് ഷൂസ് ആൻഡ് എ ബാങ്ക് നോട്ട് ആൻഡ് വോണ്ടഡ് ടു പ്ലേസ് ദം ഇൻ ഹിസ് ബോക്സ് ആസ് എ സർപ്രൈസ് ഗിഫ്റ്റ്. When she unlocked the box, the lid suddenly sprang up with all those petty things trembling. The gift would not go in. She started pulling out everything to place them in order. There, at the bottom came a layer of linen and under it emerged the missing inkstand, goose and all. Kiran stood helplessly with the inkstand, puzzled. Kiraninte hrudayam aa anatha balanodulla anugamba kondu niranju. Aval avan ariyade avante pettiyil rendu jodi vastrangalum ഒരു ജോഡി ചെരുപ്പും ഒരു ബാങ്ക് നോട്ടും സമ്മാനമായി വയ്ക്കാൻ തീരുമാനിച്ചു. അവൾ പെട്ടിയുടെ പൂട്ട് തുറന്നപ്പോൾ തന്നെ അതിൻ്റെ അടപ്പ് തെറിച്ചു വീണു. അതിൽ നിന്ന് കുറേ സാധനങ്ങൾ പുറത്തേക്ക് വന്നു വീണു. അവളുടെ ഗിഫ്റ്റ് അതിലേക്ക് കടത്തി വയ്ക്കാൻ കഴിയുന്നില്ല. അവൾ അതെല്ലാം പുറത്തെടുത്ത് അടുക്കി വയ്ക്കുവാൻ തുടങ്ങി. ഏറ്റവും അടിയിൽ ഒരു ലിനൻ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കാണാതായ ഇങ്ക് സ്റ്റാൻഡും വാത്തയും എല്ലാം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഇങ്ക് സ്റ്റാൻഡും പിടിച്ചുകൊണ്ട് കിരൺ നിസ്സഹായയായി നിന്നു. ബിഹൈൻഡ് കിരൺ സ്റ്റുഡ് നീൽകണ്ഠ, ഷോക്ക്ഡ് ആസ് ഇഫ്
He was hit by a heavy hammer on his head. His last hope of proving him not a thief hit the dust. Actually, he took the inkstand as a revenge to throw it into the river. Now there is no way of convincing his mistress. He somehow managed to leave the room without Kiran noticing him. Kiran, with a deep sigh, placed them back in the box well, the gift on the top of all, and closed the box. കിരണിന്റെ പുറകിൽ ഭാരമേറിയ ഒരു ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടി കിട്ടിയതുപോലെ ഞെട്ടിത്തെറിച്ച് നീലകണ്ഠ നിന്നു. താൻ കള്ളനല്ല എന്ന് തെളിയിക്കാനുള്ള അവന്റെ അവസാന പ്രതീക്ഷയും കാറ്റിൽ പറന്നു. അവൻ സതീഷിനോടുള്ള തന്റെ പ്രതികാരം തീർക്കാനായി നദിയിലെറിയാനായി എടുത്തതായിരുന്നു ആ ഇങ്ക് സ്റ്റാൻഡ്. എന്നാൽ ഇപ്പോൾ അവന്റെ യജമാനത്തിയെ അക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ഒരു വഴിയുമില്ല. കിരൺ കാണാതെ എങ്ങനെയൊക്കെയോ അവൻ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കിരൺ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് എല്ലാ സാധനങ്ങളും പെട്ടിയിൽ നല്ല പോലെ അടുക്കി വെച്ചു. ഏറ്റവും മുകളിൽ സമ്മാനം വെച്ച് പെട്ടി പൂട്ടിവെച്ചു. ദി നെക്സ്റ്റ് ഡേ ദ ബോയ് വാസ് നോ വെയർ ടു ബി ഫൗണ്ട്. ഇവൻ ദ പോലീസ് കുഡ്ന്റ് ഫൈൻഡ് ഹിം. ശരത് ഏർജ് ഫോർ സെർച്ചിങ് ഇൻ ഹിസ് ബോക്സ് ടു നോ മോർ അബൌട്ട് ഹിം, ബട്ട് കിരൺസ് റെഫ്യൂസൽ ഫോഴ്സ്ഡ് ഹിം ടു വിത്ത്ഡ്രോ. ഷീ ടുക്ക് ദ മിസ്സിംഗ് തിങ്സ് ആൻഡ് ത്രൂ ദം ഇൻ ദ റിവർ. ദോ ദ ഫാമിലി റിട്ടേൺ ടു ദർ ഓൺ ഹോം, Neelkanda's starving mongrel prowled along the river bank with heart-breaking whines. Pitte divasam Neelkande avade engum kandathanayilla. Policeine polum avane kandathanayilla. Sharath avante petti parishodichu avane kurichulla koodal vivarangal manasilakkan tidukam kaatiyengilum Kiraninte visammadam kaaranam adil ninnu pinmaari. Aval kaanaathaya saadhanangal ellam eduthu nadiyilekku valichirunnu. Aa kudumbam avarude veettilekku madangiyengilum നീലകണ്ഠയുടെ വിശന്നു വലഞ്ഞ തെരുവ് നായ ഹൃദയ ഭേദകമാം വിധം മൂങ്ങിക്കൊണ്ട് ആ നദീതീരത്ത് കറങ്ങിത്തിരിഞ്ഞു. താങ്ക് യു.